വരാൻ പോകുന്ന 50 വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന കാഴ്ചപ്പാടാണ് ഇതിലൂടെ LDF സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. BJPയുടെയും UDFന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സംയുക്ത കൂട്ടുകെട്ടിനെ തകർത്ത് സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ യാഥാർത്ഥ്യമാകും. കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം എങ്ങനെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെ നടത്തിയ ഒരു പരാമർശം. അദ്ദേഹം പറഞ്ഞത്, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ട് രാജധാനി എക്സ്പ്രസ് എത്തുന്നതിന് 6 മണിക്കൂറേ എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. സാർ 7:15 അതിവിടെ 7:15 സാർ വൈകുന്നേരം, അല്ല കാസർഗോട്ട് എത്തുന്നതിന് എന്നാ പറഞ്ഞത്? 7:15 കോഴിക്കോട് ആയിക്കോട്ടെ, ശരി സാർ, സാർ 7:15 സാർ 7:15 വൈകുന്നേരം ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കുന്നത്. 7:15 സാർ ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കുന്നത്, അത് 4:15 കാസർഗോട്ട് എത്തുന്നത്. സാർ 9 മണിക്കൂറാണ് ഇവിടെ നിന്ന് കാസർഗോട്ട് രാജധാനി എത്തുന്നതിന് എടുക്കുന്നത്. അതാണ് 6 മണിക്കൂറാണ്, 6.5 മണിക്കൂറാണ്, 6.75 മണിക്കൂറാണ് എന്നൊക്കെ പറഞ്ഞ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. സാർ കേരയിൽ പദ്ധതി UDFന്റെ പദ്ധതിയോ LDFന്റെ പദ്ധതിയോ അല്ല, കേരളത്തിന്റെ പദ്ധതിയാണ്. UDFും LDFും ഒരുപോലെ ഇത്തരം ഒരു അതിവേഗ റെയിൽപാത വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് 2011 UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ 20-ാമത്തെ പേജിൽ 3:14 പറയുന്നത് ഇങ്ങനെയാണ്, തിരുവനന്തപുരം മംഗലാപുരം അതിവേഗ റെയിൽവേ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ നടപ്പിലാക്കും. സാർ 7/1/2014 ശ്രീ MA ബേബി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അന്നത്തെ വ്യവസായവും വിവര സാങ്കേതികവും വകുപ്പ് മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദ്യം ഇതായിരുന്നു, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അതിവേഗ റെയിൽ കോറിഡോർ പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് ബഡ്ജറ്റിൽ വകയിരുത്തിയ തുകയുടെ 8% ഇതിനകം ചെലവഴിച്ചിട്ടുണ്ട്? കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മറുപടി, ഈ പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലേക്കായി 2011-12 സാമ്പത്തിക വർഷത്തിൽ 50 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പ്രസ്തുത തുക ഉപയോഗിച്ച് DMRC യുടെ കൺസൾട്ടൻസി ഫീയുടെ 2 ഗഡു മറ്റു ഓഫീസ് ചെലവുകൾ എന്നിവ നടത്തിയിട്ടുണ്ട്. ഈ പദ്ധതിക്ക് ഇതുവരെ ഉദ്ദേശം 21 കോടി രൂപ ചെലവ് വന്നിട്ടുണ്ട്. നടക്കാത്ത ഒരു പദ്ധതി, ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഒരു പദ്ധതിക്ക് വേണ്ടി 21 കോടി രൂപയാണ് ചെലവഴിക്കപ്പെട്ടത്. അത് ആ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ UDF ഗവൺമെന്റ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സബർബൻ റെയിൽ ധാരാളം മതി, മറ്റത് വേണ്ട എന്ന് ക്യാബിനറ്റ് കൂടി അവസാനം തീരുമാനിക്കുകയാണ് ചെയ്തത്. ഞാനായിരുന്നു സാർ പറഞ്ഞത് ശരിയാണ്, ഞാനായിരുന്നു വ്യവസായ മന്ത്രി എന്നുള്ള നിലയിൽ ഇത് കോർഡിനേറ്റ് ചെയ്തിരുന്നത്. ഞങ്ങളത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് കേന്ദ്ര പദ്ധതി മതി എന്ന് തീരുമാനിച്ചാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ. സാർ ഒരിക്കലും നടക്കാത്ത പദ്ധതി, അങ്ങനെ ഒരു പദ്ധതിയെ സംബന്ധിച്ച് പഠനം നടത്താൻ വേണ്ടി മാത്രം 21 കോടി രൂപ ചെലവിട്ട ആളുകളാണ് അപ്പുറത്തിരിക്കുന്നത്. സാർ ഇത് വീക്ഷണ പത്രമാണ്, ഈ വീക്ഷണത്തിന്റെ ആദ്യ ഫ്രണ്ട് പേജിലെ വാർത്തയാണ് അതിവേഗ ഇടനാഴിക്ക് കേന്ദ്രാനുമതി. ഉമ്മൻചാണ്ടി സാറും മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും ഒരുമിച്ചിരുന്നാണ് പത്രസമ്മേളനം നടത്തിയത്. അന്ന് അവർ പറഞ്ഞത്, ജപ്പാൻ സഹായം ഇതിന് ലഭ്യമാക്കാമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ്. അതിവേഗ റെയിൽവേ പാത നിർമ്മിക്കാൻ ജപ്പാന്റെ സഹായം, സാമ്പത്തിക സഹായം പ്രധാനമന്ത്രി
ശരിപ്പെടുത്തി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ, കോഴ വാങ്ങാൻ വേണ്ടിയാണ് ഈ പദ്ധതി ഇപ്പോ എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവരുന്നത് എന്നാണ് ബഹുമാന്യനായിട്ടുള്ള വിഷ്ണുദാദ് ഇവിടെ പറഞ്ഞത്. കോഴ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നോ ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും ഇത്തരം ഒരു പദ്ധതിയെ സംബന്ധിക്കുന്ന ആലോചനകൾക്ക് തുടക്കമിട്ടത്? 21 കോടി രൂപ നടക്കാത്ത പദ്ധതിയുടെ പഠനത്തിന് വേണ്ടി ചെലവഴിച്ചത് നിങ്ങളാണോ? ഈ പദ്ധതികളെ വിമർശിക്കുന്നത് സാർ, പശ്ചാത്തല സൗകര്യ വികസനം കാർഷിക വ്യാവസായിക മേഖലകളുടെ പുരോഗതിക്ക് അനിവാര്യമാണ്. ബജറ്റിൽ മാത്രം ഇതിനാവശ്യമായ പണം കണ്ടെത്താൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് കിഫ്ബിയുടെ പ്രവർത്തനം പിണറായി സർക്കാർ കാര്യക്ഷമമാക്കിയത്. സാർ, 60,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനമാണ് കിഫ്ബി തയ്യാറാക്കിയിട്ടുള്ളത്. നാഷണൽ ഹൈവേ 45 മീറ്റർ വീതിയിൽ കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 6 വരിപ്പാത സാക്ഷാത്കരിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിൽ ഏറ്റവും ദുഷ്കരമായ സ്ഥലം ഏറ്റെടുപ്പ് 526 കിലോമീറ്റർ നീളത്തിൽ നടന്നു കഴിഞ്ഞു. ഭൂമി ഏറ്റെടുക്കൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച മലപ്പുറം ജില്ലയിൽ നിഷ്പ്രയാസം സർക്കാർ ലക്ഷ്യം കൈവരിച്ചു. ഒരാളുടെയും കണ്ണുനീർ വീണ് കുതിരാത്ത മണ്ണിലൂടെയാണ് 6 വരിപ്പാത നിലവിൽ വരുന്നത്. ഭൂ ഉടമകൾക്ക് കൈനിറയെ സർക്കാർ പണം നൽകി, മരങ്ങൾക്കും കൃഷിക്കും നഷ്ടപരിഹാരം നൽകി. ഒരു വഴുതനത്തൈ പോലും അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടില്ല. വീട് നഷ്ടപ്പെടുന്നവർക്ക് പുതിയ വീടുണ്ടാക്കാൻ വരുന്ന കാലയളവിൽ താമസിക്കാനുള്ള വീട്ടുവാടക പോലും സർക്കാർ അംഗീകരിച്ചു കൊടുത്തു. അസാധ്യമെന്ന് കരുതിയ ഹൈവേ വികസനം സാധ്യമാക്കിയ പിണറായി സർക്കാരിനെ കേന്ദ്ര ഗവൺമെന്റ് പോലും അഭിനന്ദിച്ചു. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നാഷണൽ ഹൈവേ വീതി കൂട്ടുന്ന പ്രവൃത്തി നടന്നു വരുന്നത്. എതിർത്തവരെല്ലാം ഇന്ന് അതിനെ അഭിനന്ദിക്കുകയാണ്. സ്ഥലവും കെട്ടിടങ്ങളും കൃഷിയും ത്യജിക്കേണ്ടി വന്നവർക്ക് അതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാനും ഉപജീവന വഴി കണ്ടെത്താനും സാധിച്ചത് നമ്മളുടെ കൺമുന്നിലെ വസ്തുതയാണ്. ഇടതുപക്ഷ സർക്കാരും ആ സർക്കാരിനെ നയിക്കുന്ന പിണറായി വിജയൻ എന്ന ഉരുക്ക് മനുഷ്യനും ഇല്ലായിരുന്നു എങ്കിൽ ലോകാവസാനം വരെ 526 കിലോമീറ്റർ നീളത്തിൽ 6 വരിപ്പാത യാഥാർത്ഥ്യമാവുകയോ അതിനുള്ള സ്ഥലം ഏറ്റെടുക്കാൻ കഴിയുകയോ ചെയ്യുമായിരുന്നില്ല. സാർ, സമാന നേട്ടം തന്നെയാണ് 414 കിലോമീറ്റർ നീളത്തിലുള്ള കൊച്ചി മംഗലാപുരം ഗൈൽവാതക പൈപ്പ് ലൈൻ സ്ഥാപിച്ച് പിണറായി വിജയൻ നേടിയെടുത്തത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇതിനെതിരെയും ചില വർഗീയ ശക്തികൾക്കൊപ്പം ചേർന്ന് പ്രതിപക്ഷം ചെറുത്തു തോൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഇടതുപക്ഷ സർക്കാർ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ അവർ വിശ്വാസത്തിലെടുത്തു. മല പോലെ വന്ന എതിർപ്പ് മഞ്ഞ് പോലെ ഉരുകി ഒലിച്ചുപോയ കാഴ്ച കേരളം കണ്ടു. സാർ, സിൽവർ ലൈൻ പദ്ധതിയും കേരളത്തിൽ സാക്ഷാത്കരിക്കപ്പെടും. വരാൻ പോകുന്ന 50 വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന കാഴ്ചപ്പാടാണ് ഇതിലൂടെ എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഈ ലക്ഷ്യം കൈവരിക്കാൻ 2017 സ്ഥാപിച്ച കമ്പനിയാണ് കേരള റെയിൽ വികസന കോർപ്പറേഷൻ. മലയാളിയുടെ വാഹന ഭ്രമം അതിശയിപ്പിക്കും വിധമാണ് വളരുന്നത്. 2016-18 വർഷം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം 1,20,00,000. 2010-11 കാലത്ത് കേവലം 6,00,000 കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം എന്നോർക്കുക. സാർ, 20 ഇരട്ടി വർധനയാണ് ഈ രംഗത്ത്, വാഹന രജിസ്ട്രേഷൻ രംഗത്ത് 8 വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ടായത്. 6 വരിപ്പാത നിലവിൽ വന്നാലും ഈ വാഹനങ്ങളെല്ലാം റോഡിലിറങ്ങിയാൽ ഗതാഗതക്കുരുക്കിൽ കേരളം വീർപ്പുമുട്ടും. ഇതിനുള്ള ഏക പരിഹാരം യാത്രക്കാരെ റോഡ് യാത്രയിൽ നിന്ന് റെയിൽ യാത്രയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. എളുപ്പത്തിലും അതിവേഗത്തിലും ട്രെയിൻ യാത്രക്കുള്ള സംവിധാനം ഒരുക്കിക്കൊടുത്താൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. സിൽവർ ലൈൻ വന്നാൽ 43,000-ത്തിലധികം യാത്രക്കാരെ റോഡ് സഞ്ചാരത്തിൽ നിന്ന് പ്രതിദിനം മാറ്റി നിർത്തുവാൻ വേണ്ടി, അവരെ റെയിൽ യാത്രയിലേക്കായിട്ട് മാറ്റാൻ വേണ്ടി കഴിയും. ഇതോടെ ഏറ്റവും ചുരുങ്ങിയത് 13,000-ത്തോളം വാഹനങ്ങളാണ് റോഡുകളിൽ നിന്ന് ഒഴിവാകുക. 530 കോടിയുടെ പെട്രോളും ഡീസലും പ്രതിവർഷം നമുക്ക് ലാഭിക്കാനാകും. ഓരോ വർഷവും ശരാശരി റോഡുകളിൽ പൊലിയുന്ന 4,000-ത്തിലേറെ ജീവനുകളിൽ ഭൂരിഭാഗവും നമുക്ക് സംരക്ഷിക്കാനാകും. പെട്രോൾ ഡീസൽ ഉപയോഗം കുറയുന്നതോടെ പരിസര മലിനീകരണം
ഒരളവോളം തടയപ്പെടും. സിൽവർ ലൈൻ കടന്നു പോകുന്ന 115 കിലോമീറ്റർ പാടശേഖരങ്ങളിൽ 88 കിലോമീറ്ററും ആകാശപാതയാണ് നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യം പ്രതിപക്ഷം മറക്കുന്നു. തിരൂരിനും കാസർഗോഡിനും ഇടയിൽ നിലവിലുള്ള റെയിൽ പാതയ്ക്ക് സമാന്തരമായാണ് സിൽവർ ലൈൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നിലവിലുള്ള നമ്മുടെ റെയിൽ പാത നിരവധി വളവുകൾ നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് രാജധാനി എക്സ്പ്രസ് മറ്റു സംസ്ഥാനങ്ങളിൽ മണിക്കൂറിൽ 102 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ കേരളത്തിൽ 57 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. 530 കിലോമീറ്റർ നീളമുള്ള സിൽവർ ലൈൻ പാതയുടെ 137 കിലോമീറ്റർ റെയിൽ ട്രാക്ക് തൂണുകളിലൂടെയും തുരങ്കങ്ങളിലൂടെയുമാണ് ഇത്രയും ദൂരം പാതയ്ക്ക് കുറുകെ സഞ്ചരിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. നിലവിലുള്ള എല്ലാ ഗ്രാമീണ റോഡുകൾക്കും അടിപ്പാതകളോ മേൽപ്പാലങ്ങളോ നിർമ്മിക്കും. സിൽവർ ലൈൻ പദ്ധതി കേരളത്തെ രണ്ടായി വിഭജിക്കുമെന്ന വാദം അടിസ്ഥാനരഹിതമാണ്. സാർ, സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെ 63,941 കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ന്യായമായ നഷ്ടപരിഹാരം കേരളിനായി ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് നൽകും എന്ന് സർക്കാരും മുഖ്യമന്ത്രിയും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഇനത്തിൽ 13,362 കോടിയാണ് ചെലവാകും എന്ന് പ്രതീക്ഷിക്കുന്നത്. സാർ, കേരളയിൽ കേരളത്തെ സാമ്പത്തികമായി തകർക്കുമെന്ന വാദം തെറ്റാണ്. പശ്ചാത്തല സൗകര്യ വികസനം നമ്മളുടെ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കും, വരുമാനം വർദ്ധിപ്പിക്കും, ബിസിനസ് രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാകുന്നതിന് ഇടവരുത്തും, വ്യാവസായിക രംഗം ഊർജസ്വലമാകും, സാങ്കേതിക മേഖലയും ടൂറിസം മേഖലയും അഭൂതപൂർവമായ വളർച്ചയിലേക്ക് നയിക്കപ്പെടും. ഇതെല്ലാം കേരളത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തെ ശക്തിപ്പെടുത്തും. സാർ, ഒരു ഡോക്ടർക്ക്, എഞ്ചിനീയർക്ക്, സാധാരണ തൊഴിലാളിക്ക്, ഒരു പ്രൊഫഷണലിന്, ജീവനക്കാർക്ക്, വിദ്യാർത്ഥിക്ക്, സാധാരണക്കാരനായ ഒരു മനുഷ്യന്, ബിസിനസ്സുകാരന് റോഡ് യാത്രയിൽ നഷ്ടമാകുന്ന സമയത്തിനും അതിലൂടെ എന്നേക്കുമായി ഇല്ലാതാകുന്ന നഷ്ടപ്പെടുന്ന നേട്ടങ്ങൾക്കും അവരുടെ പ്രവർത്തന ക്ഷമതയ്ക്കും നാം എത്ര കോടി രൂപയാണ് വിലയായിട്ട് നിശ്ചയിക്കുക? സാർ, കേരളിനെ വിമർശിക്കുന്നവർ ഇതേക്കുറിച്ച് എന്താണ് പറയുക, പറയാനുള്ളത് അവർക്ക്? ഒരു ഡോക്ടർക്ക് 2 മണിക്കൂർ അയാളുടെ യാത്രയിലെ യാത്രാസമയം ലാഭിച്ചു കിട്ടിയാൽ എത്ര രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി കഴിയും? ഒരു ബിസിനസ്സുകാരന് തന്റെ ശ്രദ്ധ തന്റെ ബിസിനസ്സിൽ എത്രമാത്രം കേന്ദ്രീകരിക്കാൻ വേണ്ടി കഴിയും? ഒരധ്യാപകന് പ്രിപ്പറേഷൻ ഉൾപ്പെടെ കൂടുതൽ സമയം പഠിപ്പിക്കാനുള്ള സമയം ലഭ്യമാവുകയാണ്. ഈ സമയം മുഴുവൻ റോഡുകളിൽ പൊലിഞ്ഞു പോവുകയാണ് സാർ. ഈ സമയം മുഴുവൻ എന്നേക്കുമായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാവുകയാണ്. ഇതിന് എത്ര കോടി രൂപയാണ് പ്രതിപക്ഷം വിലയായിട്ട് നിശ്ചയിക്കുക എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് സാർ. സാർ, കേന്ദ്ര റെയിൽ ആസൂത്രണത്തിൽ ഉൾക്കൊള്ളിച്ച സിൽവർ ലൈൻ പദ്ധതിക്ക് സഹായം ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാരും മടിച്ചു നിൽക്കുകയാണ്. ആ പ്രതിബന്ധത്തെ വിദേശ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്താണ് സംസ്ഥാന സർക്കാർ മറികടക്കുക. അതിനും ഇടംകോലിടാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു. ബി ജെ പി നേതൃത്വം കേന്ദ്രം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ കളിപ്പാവയാകാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ കിട്ടില്ല എന്നുള്ളതിന്റെ പേരിൽ സംസ്ഥാനത്തെ ഞെക്കിക്കൊല്ലാനാണ് ബി ജെ പിയും കൂട്ടരും ശ്രമിക്കുന്നത്. അതിനെയെല്ലാം കേരളം അതിജീവിക്കും. ഞെക്കി ഞെരുക്കി ശ്വാസം മുട്ടിച്ച് കേരളത്തെ വരുതിക്ക് നിർത്താനാണ് ബി ജെ പി മോഹിക്കുന്നതെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സംയുക്ത കൂട്ടുകെട്ടിനെ തകർത്ത് സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ യാഥാർത്ഥ്യമാകും. ദേശീയ പാതാ വികസനവും ഗെയിൽ പദ്ധതിയും പ്രയോഗവൽക്കരിക്കപ്പെട്ടതുപോലെ. സാർ, സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് 2011 യു ഡി എഫ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചു. 2012 എമർജിംഗ് കേരളയിലും ഡ്രീം പ്രൊജക്റ്റായി ഈ പദ്ധതിയാണ് അവതരിപ്പിക്കപ്പെട്ടത്. 2009 ഫെബ്രുവരി മാസത്തിലാണ് ആദ്യമായി അന്നത്തെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് തിരുവനന്തപുരം കാസർഗോഡ് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. 2010 ഫെബ്രുവരിയിൽ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ ഇതിന്റെ പ്രാഥമിക പ്ലാൻ തയ്യാറാക്കി നാടിന് സമർപ്പിച്ചു. 2011 സെപ്റ്റംബറിൽ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സിൽവർ ലൈൻ പദ്ധതിക്കായി ഒരു SPV രൂപീകരിച്ചു, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ചു. 2012 ജൂണിൽ
DMRC ഫീസിബിലിറ്റി പഠനം നടത്തി. അതും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടത്തിച്ചതാണ്. സാർ, സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കകളും സംശയങ്ങളും തീർത്ത് LDF സർക്കാർ എല്ലാ ന്യൂനതകളും പരിഹരിച്ച് നടപ്പിലാക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. സാർ, UDF ത്രാണിയില്ലാതെ തോറ്റ് പിന്മാറിയ നാഷണൽ ഹൈവേ വീതി കൂട്ടുന്ന പദ്ധതിയും ഗെയിൽ പദ്ധതിയും LDF സർക്കാർ യാഥാർത്ഥ്യമാക്കിയതുപോലെ കേരളയിൽ പദ്ധതിയും ഈ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാക്കും. നിങ്ങൾ കാണിക്കുന്ന ഈ ഉമ്മാക്കി കാണിച്ച് അതിന്റെ മുമ്പിൽ ഭയപ്പെട്ടു നിന്നിരുന്നു എങ്കിൽ ദേശീയപാതാ വികസനത്തിന് 45 മീറ്റർ വീതിയിൽ സ്ഥലമേറ്റെടുക്കാൻ കഴിയുമായിരുന്നില്ല. നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഭരിച്ചാലും ദേശീയപാതയ്ക്ക് സ്ഥലമേറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ളയിടത്ത് നിന്നാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി വരുന്ന 50 കൊല്ലത്തെ മലയാളിയുടെ ജീവിതത്തെ വികസ്വരമാക്കുവാൻ വേണ്ടിയിട്ടുള്ള അത്യുജ്വലമായ നേട്ടത്തിന് ഈ ഗവൺമെന്റ് ശ്രമിച്ചത്, സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിനെ എല്ലാവരും, ഇത് UDFന്റെയും LDFന്റെയും പ്രൊജക്റ്റ് ആണ്, ഇത് കേരളത്തിലെ ജനങ്ങളുടെ പ്രൊജക്റ്റ് ആണ്, ഇതിനെ എല്ലാവരും പിന്തുണക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.